ഇപ്പോൾ വളരെ സുപ്രധാനമായ വിവരങ്ങൾ, ഈ അപകട കാരണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സുപ്രധാനമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എ ആർ നഗർ സ്വദേശിയാണ് ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ, നേരത്തെ എനിക്ക് തോന്നുന്നു ഷംസുദ്ദീൻ ഈ യാത്രയിൽ ഉണ്ടാവേണ്ട ആളായിരുന്നുവെന്ന്. ഹലോ ഹലോ ഷംസുദ്ദീൻ, കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഷംസുദ്ദീൻ ഈ യാത്രയിൽ ഉണ്ടാവേണ്ട ആളായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഞാൻ ടിക്കറ്റ് മേടിച്ചിരുന്നു അപ്പോഴേ. ഞാൻ എന്റെ കൂടെ 9 പേരുണ്ടായിരുന്നു. പറഞ്ഞോളൂ ഷംസുദ്ദീൻ. ടിക്കറ്റ് എടുത്തിട്ട് ഷംസുദ്ദീൻ എന്തേ പോയില്ല? ഞാൻ പോവാന്ന് വെച്ചാൽ, ഞാൻ എന്റെ കൂടെ ഉള്ളവർ കുറച്ച് അകലെയായിരുന്നു. അപ്പൊ അവര് വെയിറ്റ് ചെയ്തപ്പോ ഞാൻ ബോട്ട് വരുന്ന രംഗം ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോൾ അത് സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങിയിട്ടാണ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പന്തികേടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോ എന്ത് ചെയ്തു, ഞാൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് ആ ടിക്കറ്റ്. അങ്ങനെയാണ് ഞാൻ അതിന്റെ കയറാതെ വന്നത്. കാരണം ഒരു ഭാഗത്തേക്ക് തൂങ്ങിയിട്ടാണ് ബോട്ട് ഇങ്ങനെ വരുന്നത്. ഞാൻ എന്റെ വൈഫിനോടും എന്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു ചെയ്തു, അതിനെന്തോ ഒരു കുഴപ്പമുണ്ട്, അത് ശരിയല്ല, അതിന്റെ ബാലൻസിങ് റെഡിയല്ല. മഹാഭാഗ്യമെന്നേ പറയണ്ടു ഷംസുദ്ദീൻ. അതായത് ഈ ബോട്ട് അതിന് മുമ്പത്തെ ട്രിപ്പ് അവസാനിപ്പിച്ച് തിരികെ വരുമ്പോഴാണ് ഷംസുദ്ദീൻ ഇത് കണ്ടത്. ആ അതെ അതെ അതെ. ബോട്ട് ഒരു വശത്തേക്ക് ഒരു ബാലൻസ് ഇല്ലാതെ ചാഞ്ഞാണ് വെള്ളത്തിലൂടെ വന്നുകൊണ്ടിരുന്നത്. ആ അതുകൊണ്ട് ഞാൻ കയറാന്ന്, മനഃപൂർവ്വം കയറാന്ന്. എനിക്ക് മനസ്സിലായി എന്റെ ബാലൻസിങ് റെഡിയല്ല. ഞാൻ അവരോട് പറഞ്ഞും ചെയ്തു, എന്റെ കൂടെ ഉള്ളവരോട്. 9 പേരുണ്ട് ഞങ്ങളെ. അപ്പൊ ഞാൻ ടിക്കറ്റിന് വില കൂടുതലാന്ന് പറഞ്ഞപ്പോ എന്നോട് അവൻ പറഞ്ഞു കഴിച്ചു, കുട്ടികൾക്ക് പൈസ തരണ്ട, 4 ടിക്കറ്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ 400 രൂപ ടിക്കറ്റ് ആണ് എനിക്ക് അടിച്ചത്. എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടത്. ഷംസുദ്ദീൻ, ഒരുപാട് ആളുകൾ ഈ ബോട്ടിൽ കയറാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നോ? ഓ, നല്ല ആളുണ്ട്. ഇന്നലെ ഞായറാഴ്ച അല്ല, അപ്പൊ 7 ദിവസമായപ്പോ കണ്ടമാന ആളുകൾ ഉണ്ടാവുള്ളൂ. നല്ല തിരക്കാണ്. പിന്നെ അതിന്റെ ആളെ കയറ്റുന്ന ആള് നല്ലോണം വിളിച്ചു പറയണുണ്ട്, DG ഉണ്ട്, GD സെറ്റ് ഉണ്ട്, DG സെറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അവര് വിളിക്കുന്നുണ്ട് അവന് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട്. ഷംസുദ്ദീൻ, ഷംസുദ്ദീന്റെ ടിക്കറ്റ് ഞങ്ങളിപ്പോൾ ടെലിവിഷനിൽ കാണിക്കുന്നുണ്ട്. ജീവനോടെ ഈ നിമിഷം ഷംസുദ്ദീനോട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഷംസുദ്ദീന്റെ കുടുംബാംഗങ്ങൾ ഈ അപകടത്തിൽ പെടാതിരുന്നത് ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതുകൊണ്ടാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ, ഈ ബോട്ടിൽ കയറി പോകേണ്ട ആളായിരുന്നു. ഈ ടിക്കറ്റും എടുത്ത് ഷംസുദ്ദീനൊപ്പം ഉണ്ടായിരുന്ന 4 പേർ, ബാക്കി കുട്ടികളായിരുന്നു. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഈ ബോട്ടിന്റെ വരവ് കണ്ടപ്പോൾ ഷംസുദ്ദീന് തോന്നി അപകടകരമാണ്, ഒരു വശത്തേക്ക് ചാഞ്ഞാണ് വരുന്നത്. ഒരുപാട് ആളുകൾ ആ ബോട്ടിൽ കയറാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷംസുദ്ദീൻ, ഇപ്പോൾ നമുക്ക് ലഭിച്ച കണക്ക്, 22 പേരെ മരിച്ചു, 12 പേരെ രക്ഷപ്പെട്ടു ആശുപത്രിയിലുള്ളവരും അല്ലാത്തവരും. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്, അതിൽ നല്ല തിരക്കാണ്. പിന്നെ ലാസ്റ്റ് ട്രിപ്പ് അല്ല, അപ്പൊ എല്ലാവരും പരമാവധി കയറി കൂടുകയാണ്. ഈ പതിവായി അവിടെ പോകുന്ന ആളുകൾ, പതിവായി ആളുകൾ എത്തുന്ന ഒരു വിനോദസഞ്ചാര ഇടമാണോ അത്? ആ അതെ, നമ്മളൊക്കെ ആദ്യം മുമ്പേ പോകരുണ്ട് അവിടെ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഒഴിവൊക്കെ ഉണ്ടാകുമ്പോ കുട്ടികളെ കൂട്ടിയിട്ട് നല്ല സ്ഥലമാണ്. കുട്ടികളൊക്കെ കളിക്കാൻ കുറഞ്ഞ വളരെ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒക്കെ കളിക്കുക, അതിനു വേണ്ടി കുട്ടികളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അടിക്കടി പോണ സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷെ ബോട്ട് സർവീസ് ഇപ്പൊ അടുത്തേ വന്നിട്ടുള്ളൂ അവിടെ. ഷംസുദ്ദീനോട് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. ഈ അപകട വാർത്ത അറിഞ്ഞപ്പോൾ ഈ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാകും, പെട്ടെന്ന് എന്താണ് തോന്നിയത്? എന്ത് തോന്നുന്നത് സാറേ? എന്തിപ്പോ മറ്റുള്ളവർ മരിച്ചില്ല, അതിന് നമുക്ക് ദുഃഖം തന്നെ. പക്ഷെ നമ്മളിതിന് രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷമുണ്ട്. അല്ലാപ്പ എന്താ, മറ്റുള്ള ഭയങ്കര ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇത്രയും ആളുകൾ മരിക്കുന്ന സംഭവം നമ്മളെ നാട്ടിൽ ആദ്യമായിട്ടാണ്, ബോട്ടാപകടത്തിലൊക്കെ. ഷംസുദ്ദീന്റെ സന്തോഷത്തിനിടയിലും അത് വലിയ സങ്കടം തന്നെയാണ്. ഷംസുദ്ദീൻ, ഒന്നുകൂടി ഈ ബോട്ട് സർവീസ് നിയന്ത്രിക്കാൻ ഒക്കെയുള്ള ആളുകൾ, അവിടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഓഫീസ് ജീവനക്കാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടോ അവിടെ? ഇല്ല, ഇന്നലെ ഇതിന്റെ മുമ്പൊക്കെ നമ്മൾ പോകുമ്പോൾ മറ്റേ കോസ്റ്റ് ഗാർഡിന്റെ ആളുകൾ ഉണ്ടാവില്ല. ഇന്നലെ അവരൊന്നും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല നമ്മളെ. അന്നൊക്കെ നമ്മൾ വള്ളത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, നമ്മളവിടെ കണ്ട് പോലെ പോലെയാന്ന് പിടിച്ചെടുത്ത് നിർത്തലുണ്ട്. ഇന്നലെ ആളുകൾ പരമാവധി അവിടെ കണ്ടിട്ടില്ല. ഇത് സർക്കാരും നല്ലോണം ശ്രദ്ധിക്കണം. ഇടക്കൊക്കെ ഇങ്ങനത്തെ ബോട്ടുകൾ ഇത്രയും ആളുകൾ കേന്ദ്രം ഇടക്കൊക്കെ ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് ഇതൊക്കെ ചെയ്യണം. അതിനൊക്കെയുള്ള സംവിധാനം വേണം നമ്മുടെ നാട്ടിൽ. ഈ ഷംസുദ്ദീൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ ബോട്ട് കുറേ നാളായി അവിടെ ഈ രീതിയിൽ ആളുകൾ കൂടുതൽ കയറുമ്പോഴൊക്കെ ഒരു വശത്തേക്ക് ചാഞ്ഞും ചെരിഞ്ഞുമാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപകടം ഇന്നലെ ഉണ്ടായതേ ഉള്ളൂ, അത്രമാത്രം. ആ അതെ അതെ, നമ്മൾ ഇന്നലെ ശ്രദ്ധിക്കുന്നത്. ഞാൻ ബോട്ട് വന്നാൽ ആദ്യമായിട്ട് പോകണ്ടവിടാ. അതിന് മുമ്പ് കുറേ തവണ പോയിട്ടുണ്ട് ഞാൻ അവിടെ. പക്ഷെ ഇന്ന് ബോട്ട് സർവീസ് തുടങ്ങിയാൽ ആദ്യമായിട്ടാണ് പോകേണ്ടത്. എത്ര ബോട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ? ഇന്നലെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് 2 വലിയ ബോട്ടാണ്, പിന്നെ ചെറിയ ബോട്ടുകൾ 2-3 അതും കണ്ടിട്ടുണ്ട്. ഈ ടിക്കറ്റ് ഷംസുദ്ദീൻ ആരോടെങ്കിലും, ഈ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോടല്ലാതെ വേറെ ആരോടെങ്കിലും സൂചിപ്പിച്ചിരുന്നോ ഇതിനൊരു ബോട്ട് കണ്ടിട്ട് ഒരു വശപ്പിശക്ക് തോന്നുന്നെന്ന്?
ഇന്നലെ എന്റെ സ്നേഹിതനാണ്, ഞാൻ അപ്പത്തിന് എന്ത് ചെയ്യുന്നു, ഞാൻ അവിടെ പോയിരങ്ങ നമ്മളെ ഗ്രൂപ്പ് ഉണ്ട്, ഒരു സ്നേഹിതന്മാരുടെ ഗ്രൂപ്പ്, അതിൽ വിട്ടപ്പോഴേ എന്റെ സ്നേഹിതം ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വോട്ടപ്പടം അറിയുന്നത്. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ കൂട്ടത്തിൽ ഇരിക്കുന്നവരോട് ഈ സംഭവം ഉള്ള് പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി ഷംസുദ്ദീൻ. അസാധാരണമായ ഒരു തീരുമാനമായിരുന്നു ഷംസുദ്ദീൻ്റേത്, ഈ ബോട്ടിൽ കയറേണ്ടതില്ല എന്ന്. എന്തായാലും അതുകൊണ്ട് ഷംസുദ്ദീനും ഒപ്പം ഉണ്ടായിരുന്നവരും ഇപ്പോഴും ജീവനോടെയുണ്ട്, അതല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടില്ല. അപ്പോഴും ഈ 22 പേരുടെ ജീവൻ കൂടി രക്ഷിക്കാമായിരുന്നു, പരിക്കേറ്റവർക്ക് അപകടം ഉണ്ടാകുമായിരുന്നില്ല. ഈ ചാഞ്ഞും ചരിഞ്ഞും ഈ ബോട്ട് അവിടെ സർവീസ് നടത്തുന്നത് അധികാരികൾ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, പോലീസ് നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ടൂറിസം അധികാരികൾ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളുടെ പരാതി വകവച്ചിരുന്നെങ്കിൽ, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് ആളുകളെ നിയോഗിച്ചിരുന്നെങ്കിൽ, ഈ ബോട്ടിൻ്റെ പരിശോധനകൾ കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ, ഈ ബോട്ട് ആളുകളെ കൂടുതൽ കയറ്റിയാണോ സർവീസ് നടത്തുന്നത് എന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ, ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ, നിർഭാഗ്യവശാൽ അതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഷംസുദ്ദീൻ്റെ ഭാഗ്യം മറ്റുള്ളവർക്കുണ്ടായില്ല. 22 പേർ മരണപ്പെട്ടു. കൃഷ്ണ.